അല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസമാണ് ഇന്ന്. ബ്ലാസ്റ്റേഴ്സ് വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഡെനിഷ് ഫറൂഖുമായുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയതിനു പിന്നാലെ സന്ദീപ് സിംഗിന് പകരമായിക്കൊണ്ട് ഐ ലീഗിൽ നിന്ന് ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നുണ്ടെന്നും ഡീൽ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ മാർക്കസ് മർഗുലാവ് അടക്കമുള്ള പ്രമുഖ സ്പോർട്സ് മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു പ്രതീകമായ യെല്ലോമാൻ ഇപ്പോൾ വളരെ എക്സ്ക്ലൂസീവായ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. യെല്ലോമാൻ്റെ ട്വീറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് താരങ്ങളുമായിട്ട് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഡീൽ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു താരത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടൻ പ്രതീക്ഷിക്കാമെന്നും എന്നാൽ മറ്റൊരു താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഡീൽ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം എടുത്തു നോക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വളരെ നിരാശാജനകമായ മെഡിക്കൽ റിപ്പോർട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സന്ദീപ് സിംഗിന് പകരമായിക്കൊണ്ട് ഐ ലീഗിൽ നിന്നും സ്വന്തമാക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന താരം ഏതാണ്ട് ഡീൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്ന താരം ഇഞ്ചുറി ആയിക്കൊണ്ട് ഒരുപാട് നാൾ പുറത്തിരുന്ന് പോയിട്ടുണ്ടായിരുന്ന താരമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടെന്നാണ് യെല്ലോമാൻ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകൾ തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പുതിയ താരങ്ങളെ കൊണ്ടുവരേണ്ടത് ഡിഫൻസിലേക്ക് തന്നെയാണ്. അവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴവുകൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ഡെനിഷ് ഫറൂഖുമായി കരാറിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വളരെ അത്യാവശ്യമായി വരുന്നത് റെഡ് ബാക്കിലേക്കാണ്. ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഡീൽ നടക്കാതെ പോകുമ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഏതാണ്ട് അവസാനിക്കുകയുമാണ്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ബ്ലാസ്റ്റേഴ്സ് എന്തെല്ലാം രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏതായാലും സന്ദീപ് സിംഗിന് പകരമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന താരത്തിൻ്റെ ഡീൽ ഏതായാലും ഫെയിലായി പോയിട്ടുണ്ട്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധമായി ഗോളിൻ്റെയും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഏത് താരത്തെയും സ്വന്തമാക്കുക എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇന്ന് അവസാനിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.